നമസ്കാരം, ഫോർട്ടി കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിന്റെ ഏറ്റവും ക്രൂഷ്യലായ നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇസ്രായേലിനെ ഏതു വിധത്തിലും തകർത്ത് തരിപ്പണമാക്കുക, നെതന്യാഹുവിനെ വേണ്ടി വന്നാൽ വധിക്കുക അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ തുടരുക എന്ന നിലയിലേക്ക് ഹിസ്ബുള്ള തങ്ങളുടെ യുദ്ധ രീതികൾ ഘടിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വന്ന രണ്ട് വാർത്തകൾ നമ്മൾ പരിശോധിക്കുകയാണ്. ഒന്ന്, തെല്ലവിവിലേക്ക് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായി. അതായത് റോക്കറ്റ് ആക്രമണങ്ങളും അതുപോലെ തന്നെ കൂറ്റൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ആക്രമണങ്ങളും രണ്ടും ഏതാണ്ട് ഒരേ സമയത്താണ് നടന്നത്. ഇതാദ്യമായാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇത്രയും ശക്തമായ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കളും റോക്കറ്റുകളുമെല്ലാം തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം പ്രകോപനം വർദ്ധിക്കുകയാണ് എന്നതാണ്, അല്ലെങ്കിൽ പ്രതികാര വാജ്ഞ വർദ്ധിക്കുകയാണെന്നതാണ്. ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നതാണ് ഹിസ്ബുല്ല വിചാരിച്ചിരിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിരുന്നിരുത്തൽ ചർച്ചയോ അല്ലെങ്കിൽ മറ്റെന്തോ കാരണങ്ങൾ കൊണ്ടോ യുദ്ധം അവസാനിപ്പിക്കുകയോ ഇസ്രായേൽ പിന്മാറുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമില്ല എന്ന് ഏറെക്കുറെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് എന്ന തരത്തിലാണ് ഹിസ്ബുള്ള ശക്തമായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ കാലം മുതൽ തന്നെ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ വടക്കൻ ഇസ്രായേൽ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന കിരീഷിമോന മുനിസിപ്പാലിറ്റി പോലുള്ള ചില പ്രത്യേക പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു ആക്രമണം അന്ന് നടന്നിരുന്നത്. അതായത് ലെബനൻ അതിർത്തിയിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം ദൂരമുള്ള ഇസ്രായേലിന്റെ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ആക്രമിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രദേശങ്ങൾ മാത്രം. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, അതായത് കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് ഒരു 60 ദിവസമായി ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളുടെ തോത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. അത് പേജർ ആക്രമണം, അതുപോലെ തന്നെ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകം, എഹ്യാ സിൻബാറിന്റെ കൊലപാതകം, അതുപോലെ തന്നെ ഹസൻ നസറുടെ കൊലപാതകം. അങ്ങനെ ഇസ്രായേൽ ഒരു വശത്ത് യുദ്ധം കടുപ്പിക്കുകയും ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും അന്ത്യമായി എന്ന് നെതന്യാഹു പ്രഖ്യാപിക്കുകയും തന്ത്രപ്രധാനമായ മേഖലകളിൽ ആക്രമണം നടത്തുകയും തലവന്മാരെ ഒന്നൊന്നായി കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തതോടുകൂടി ഹിസ്ബുള്ളയെ സംബന്ധിച്ച് പക വർദ്ധിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ഓരോ ദിവസവും ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ലെബനനിലേക്ക് വ്യോമാക്രമണങ്ങൾ കടുപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. അതും ലെബനനിലെ ജനവാസ മേഖലകൾ ഒന്നൊന്നായി നോട്ടമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളായിരുന്നു അത്. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിന് നേരെ ശക്തമായി തിരിച്ചടി കൊടുക്കണമെന്ന് തന്നെ ഹിസ്ബുല്ല തീരുമാനിക്കുന്നതും. അതായത് മുൻപുണ്ടായിരുന്നതുപോലെ തന്നെ ആക്രമണങ്ങൾക്കുള്ള പ്രത്യാക്രമണങ്ങൾ എന്നുള്ള നിലയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഹിസ്ബുള്ള ഇപ്പോൾ. ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഏത് വിധേനയും കടന്നാക്രമിക്കുക എന്ന നിലയിലേക്ക് ഹിസ്ബുള്ള എത്തിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തെല്ലവീവ് എന്ന് പറയുന്ന തലസ്ഥാനം നഗരി തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് നിരന്തരമായി അവിടേക്ക് ആക്രമണം നടത്തുന്നതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അത് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. അതായത് ഹിസ്ബുള്ള ഇനി ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് അതിലൂടെ വ്യക്തമാവുന്നത്. അതായത് ഇസ്രായേൽ ലെബനനിലേക്ക് ആക്രമണം കടുപ്പിക്കുകയും ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ ഇസ്രായേലിന് തിരിച്ചടി കൊടുക്കാനോ ഞങ്ങളും കളത്തിൽ ഇറങ്ങേണ്ടതായി ഉണ്ടെന്നാണ് ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.